Welcome to B.Sc. Complementary Electronics Chapter 37 Electronic Instruments. We continue. This is for semester for B.Sc. Main Students Physics Class number 42 Chapter number 37 Electronic Instruments and C.R.O. We continue in the last class. We have seen the C.R.O. Its important parts and working. We have seen C.R.O. and today we see uh, some questions relating to related questions, including Lissajous figures, uh, uses of uh, CRO, and uh, some important problems. So, today, CRO continuation Lissajous figures, problems, uses, etc. That see. So, what, what are Lissajous figures? അപ്പം നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ആ എസ് ഐയുടെ ഭാഗത്ത് നമ്മൾ ഡിസാജോസ് ഫീസ് കൊടുത്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്നതാണ് എങ്കിലും ഞാൻ ഒന്നുകൂടി അല്പം കൂടി വിശദമായിട്ട് ഇവിടെ ഒരു പടകം വലിച്ചിട്ട് രണ്ട് മൂന്ന് പടം കൂടി വലിച്ചിട്ട് കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ വോട്ടറി കൊടുക്കുമ്പോൾ എ സി കൊടുക്കുമ്പോൾ സിആർഒ സ്ക്രീനിൽ ഫോറസെൻറ്റീസ് സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഹോറിസോണ്ടൽ ഡിഫ്രക്ഷൻ ഉണ്ട് വെർട്ടിക്കൽ ഡിഫ്രക്ഷൻ ഉണ്ട് അവയ്ക്ക് ഓരോന്നിലും പ്രത്യേകം പ്രത്യേകം ഈ സി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഡയഗ്രം ലൂപ്പുകളാണ് ആ സ്ക്രീനിൽ കാണുന്ന ലൂപ്പുകളാണ് കാണുന്നത് ഒന്നാമത്തേൽ ഹോറിസോൺ ലൈൻ കട്ട് ചെയ്യുന്ന ലൂപ്പുകളാണ് ഒരു ലൂപ്പ് രണ്ട് ലൂപ്പ് നാല് ലൂപ്പ് രണ്ടാമത്തേതിൽ വെർട്ടിക്കൽ ലൈൻ കട്ട് ചെയ്യുന്ന ലൂപ്പുകളാണ് ഒരു ലൂപ്പ് രണ്ട് ലൂപ്പ് അപ്പം ഇങ്ങനെ ലൂപ്പ് ഫോമിൽ സിആർഒ സ്ക്രീനിൽ നമുക്ക് ഫിഗേഴ്സ് കിട്ടും ഇത്തരം ഫിഗേഴ്സിനെ വിളിക്കുന്ന പേര് ഡിസാജോസ് ഫിഗേഴ്സ് അപ്പോൾ ഈ ഫിഗേഴ്സാണ് നമുക്ക് ഫ്രീക്വൻസി കണ്ടി പിടിക്കാനായിട്ട് സഹായിക്കുന്നത് ഓരോ വോട്ട് ജി എസ് അതിൻ്റെ ഫ്രീക്വൻസി കാണുന്നതിന് ഇത്തരം ലിസാജോസ് ഫിഗേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ എഴുതുന്നത് ഒരു ഫോർമുല നമ്മൾ പഠിച്ചല്ലോ എഫ് എച്ച് ബൈ എഫ് വി ആ ഫോർമുലയും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇഫ് ടു സിഗ്നൽസ് ആർ അപ്ലൈഡിറ്റ് ടു ദി എക്സ് ആൻഡ് വൈ പ്ലേറ്റ്സ് ഓഫ് എസ് ഇ ആർഒ എക്സ് ആൻഡ് വൈ പ്ലേറ്റ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റുകളെ വിളിക്കുന്ന പേരാണ്

നമ്പർ ഓഫ് ലൂബ്സ് കട്ട് പോയി ദി ഹോർസോണ്ടൽ ലൈൻ ബൈ നമ്പർ ഓഫ് ലൂബ്സ് കട്ട് പോയി ദി വെർട്ടിക്കൽ ലൈൻ അങ്ങനെ എഴുതാലും മതി നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ദി ഹോർസോണ്ടൽ ടാൻജൻസി ബൈ നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ദി വെർട്ടിക്കൽ ടാൻജൻസി ഓർ വി നമ്പർ ഓഫ് ലൂബ്സ് കട്ട് പോയി ദി ഹോർസോണ്ടൽ ലൈൻ ബൈ നമ്പർ ഓഫ് ലൂബ്സ് കട്ട് പോയി ദി വെർട്ടിക്കൽ ലൈൻ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഡെഫിനേഷനാണ് സിആർഒയിൻ്റേത് അത് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഓഫ് ആണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഓഫ് സിആർ ഇറ്റ് ഈസ് ഗിവൺ ബൈ എസ്ഇ സി ടു ഡിഫ്ലക്ഷൻ ഓഫ് സ്പോട്ട് സ്പോട്ടാണല്ലോ ചലിക്കുന്നത് സ്ക്രീനിൽ ഇപ്പോൾ ഡി സി വോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടാണ് ചലിക്കുന്നത് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഓഫ് സിആർഒ ഇറ്റ് ഈസ് ഗിവൺ ബൈ എസ്ഇ സി ടു ഡിഫ്ലക്ഷൻ ഓഫ് സ്പോട്ട് ബൈ സ്പോട്ട് ബൈ ആവറേജ് വോൾട്ടേജ് അപ്പോൾ ഒരു പ്രത്യേക വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരത്തിൽ എത്ര സെന്റിമീറ്റർ ദൂരത്തിൽ സ്പോട്ട് റിഫ്ലക്ട് ചെയ്യും ആ ദൂരത്തെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഈസ് ഡിഫൈൻഡ് ഡിഫൈൻഡ് ആസ് ദി ഓഫ് ദി സ്പോട്ട് ഓഫ് ലൈറ്റ് ഓൺ ദി സ്ക്രീൻ ഓൺ ദി സ്ക്രീൻ പേർ യൂണിറ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് ദി പ്ലേറ്റ് പ്ലേറ്റുകൾക്ക് പ്ലേറ്റുകൾ തമ്മിൽ ഒരു യൂണിറ്റ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് വന്നാൽ വോൾട്ടേജ് വന്നാൽ ആ സ്പോട്ട് എത്രമാത്രം മാറും അതിനെയാണ് ഡിഫ്രക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ യൂണിറ്റ് വരുന്നതെങ്ങനെയാണ് ആ ഡിവൈഡിങ് ഡിവൈഡിങ് ബൈ ആവറേജ് വോൾട്ടേജ് അപ്പോൾ ഒരു ഇപ്പോൾ അഞ്ച് വോൾട്ടേജിന് പത്ത് സെൻറ്റിമീറ്റർ ഡിഫ്രഷൻ ഉണ്ടെങ്കിൽ അഞ്ച് വോൾട്ട് കൊടുത്താൽ പത്ത് സെൻറ്റിമീറ്റർ ഡിഫറെക്ഷൻ ഉണ്ടെങ്കിൽ പത്ത് ബൈ അഞ്ച് അതാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗിവ് എ ഫ്യൂ യൂസസ് ഓഫ് സിയാറ് സി ആറുടെ ഉപയോഗം പറയുക ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രശ്നമാണ് സി ആറുടെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ ടി വി പിക്ചർ ട്യൂബിയൊക്കെ ഇതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ടി വി എന്നൊക്കെ പറയാം ഗിവ് എ ഫ്യൂ ആ യൂസ് ഓഫ് സി ആർ ഒന്നാമത്തെ ടു മെഷർ ഫ്രീക്വൻസി ടു മെഷർ വോൾട്ടേജ് ആൻഡ് കറണ്ട് നമ്മൾ നമ്മൾ പഠിച്ചത് തന്നെ നമ്മൾ ഇതെല്ലാം പഠിച്ചു ടു മെഷർ ആംബ്ലിറ്റ്യൂഡ് ടു മെഷർ ഫ്രീക്വൻസി ടു മെഷർ ഫേസ് അതെല്ലാം നമ്പറിട്ട് എഴുതാ ഇവിടെ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ടു മെഷർ ഫ്രീക്വൻസി ടു മെഷർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ടു ഫൈൻഡ് ദ ഫേസ് ഡിഫറൻസ് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ ആ യൂസ് തന്നെയാണ് പറയുന്നത് പെർപ്പസ് എന്ത് എക്സ്പെരിമെന്റ് ആണ് ചെയ്തത് അത് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു വേവ്സ് ഇനിയുണ്ട് ആപ്ലിക്കേഷൻസ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ചെയ്യാറുള്ളത് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ടു ഡ്രോ ആപ്ലിക്കേഷൻസ്റ്ററിസ് നിങ്ങൾ കിട്ടുകയാണ് മൈനറ്റ് ഹിസ്റ്ററിസ് അത്ര കറു വരയ്ക്കാൻ ടു ഡ്രോ ദി ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ടു ഡ്രോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ടു സ്റ്റഡി എ കോമ്പസിറ്റീവ് വീഡിയോ സിഗ്നൽ യൂസ്ഡ് ഇൻ ടി വി ആൻഡ് റിഡാർ ഇൻ മെഡിക്കൽ ഫീൽഡ് ടു ചെക്ക് ദ വർക്കിംഗ് ഓഫ് ഹാർട്ട് ആൻഡ് ലങ്സ് ഇ സി ജി ആ മെഡിക്കൽ ഫീൽഡിൽ സി ആർ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെ ഒക്കെ പഠനങ്ങൾ നടത്താനായിട്ട് ഹാർട്ടിൻ്റെ പ്രവർത്തനം അത് കാര്യക്ഷമമാണോ ലങ്സ് എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ സിആർഒ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഡിവൈസിൻ്റെ പേര് ഇ സി ജി എന്ന് പറയാം ഇ ജി എന്ന് ഇ ജി ബ്രെയിൻ കറണ്ട് കളക്കാനായിട്ട് ബ്രെയിൻ കറണ്ട് കിടക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഇ ജി ഇലക്ട്രോ ഇൻസാഫലോഗ്രാം ഇലക്ട്രോ ഇൻസാഫലോഗ്രാം ഇത് ഇത് ഇലക്ട്രോ കാർഡിയോഗ്രാം ഹാർട്ട് ലങ്സ് പഠിക്കാനുള്ളത് അപ്പം അതൊക്കെയാണ് യൂസുകൾ ഇനി നമുക്കൊരു പ്രോബ്ലം ഉണ്ട് ഒന്ന് രണ്ട് പ്രോബ്ലം ഉണ്ട് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഉള്ള പ്രോബ്ലം ആണ് പറയുന്നത് പ്രോബ്ലം ഇത് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി അഫ് സിആർടി സിആർടി എന്ന് പറഞ്ഞാൽ കാതോട്ടെ ട്യൂബ് സിആർടി എന്ന് പറഞ്ഞാൽ കാതുകൊണ്ടേ ട്യൂബ് കാതോട്ടെ ഓസിലോസ്കോപ്പ് തന്നെ സിആർടി പോയിന്റ് സീറോ ടു ഫൈവ് മില്ലി മീറ്റർ പെർ വോൾട്ട് ഈഫ് ആൻ അനോൺ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി ഹോറിസൽ പ്ലേറ്റ് The spot shifts by 2.5 mm horizontally. Find the unknown voltage. I shall read the problem once again. The deflection sensitivity of a CRT is 0 0.025 mm per volt. If an unknown voltage is applied to the horizontal plate, the spot shifts by 2.5 mm horizontally.

എക്സ് ബൈ എസ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വി ആണല്ലോ അപ്പോൾ ഇവിടെ വിക്സ് ബൈ എസ് ടു പോയിന്റ് ഫൈവ് ബൈ പോയി സീറോ ടു ഫൈവ് ദോൾട്ട് വെരി സിമ്പിൾ പ്രോബ്ലം ആ എസ് ഇത് എക്സ് ബൈ വി അപ്ലൈ മതി അത് ക്രോസ് കോൾ അപ്ലൈ അടുത്ത പ്രോബ്ലം ആ 200 volt 50 hertz signal produces a deflection of 2 centimeter corresponding to a setting of vertical gain vertical gain control if another voltage produces 3 centimeter deflection വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് വോൾട്ടേജ് അപ്പോൾ ഇരുന്നൂറ് വോൾട്ട് കൊടുത്താൽ നമുക്ക് സ്കെയിലിൽ കിട്ടുന്നത് രണ്ട് സെന്റിമീറ്റർ ഡിഫ്രക്ഷൻ ആണ് ഇനി മൂന്ന് സെന്റിമീറ്റർ ഡിഫ്രക്ഷൻ കിട്ടാനായിട്ട് എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നാണ് ചോദ്യം എസ്ഇ സിക്സ് ബൈ വി ഫസ്റ്റ് ഗെയ്സ് എസ്

An unknown signal is applied to the to the vertical to the vertical input terminals and frequency thousand hertz he is applied to the horizontal plates of the oscilloscope. The number of loops cut by horizontal line is uh, three. And number of loops cut by vertical line is line is one determine the frequency സി അതിന്റെ ഫോർമുല നേരിട്ട് കൊടുക്കുക കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എഫ്ഇ ബൈ എഫ് എച്ച് അല്ലെങ്കിൽ എഫ് എച്ച് ബൈ എഫ് എങ്ങനെ റൈറ്റ് തിരിഞ്ഞു വരുമല്ലോ എഫ്ഇ ബൈ എഫ് എച്ച് ഇക്വൾ നമ്പർ ഓഫ് ലൂബ്സ് കട്ട് ബൈ ഹോർസ് ലൈൻ ബൈ നമ്പർ ഓഫ് ലൂബ്സ് കട്ട് ബൈ വെർട്ടിക്കൽ ലൈൻസ്വൽ ടുവൽ ടു പിന്നെ നമുക്ക് ഇവിടെ ഒരു ഉപകരണം കൂടി ഇതിന് കൂടെയുണ്ട് അടുത്തൊരു ഉപകരണമാണ് അടുത്ത ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് ആണ് ക്യൂ മീറ്റർ എന്ന് പറയും ക്യൂ മീറ്റർ പ സി ആറോ കഴിഞ്ഞു ആ നെക്സ്റ്റ് ഈസ് നെക്സ്റ്റ് ഡിവൈസ് ഇസ് എ ക്യു മീറ്റർ ആര് ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദിസ് ഈസ് ആസ്ക്സ് എ ക്വസ്റ്റിൻ ഓഫ് ആസ്ക്സ് എ ക്വസ്റ്റൻ വാട്ട് ഇസ് ക്യൂ മീറ്റർ ദ ക്യൂ മീറ്റർ ഈസ് എ സർക്യൂട്ട് യൂസ് ടു ഡിറ്റർമൈൻ ദ ക്യൂ വാല്യൂ ഓഫ് എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിൻ്റെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എൽ സി സർക്യൂട്ട് ഉണ്ട് എൽ സി ആർ സർക്യൂട്ട് സി ആർ സർക്യൂട്ട് അതിൻ്റെയൊക്കെ ക്യൂ വാല്യൂ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യൂ മീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡയഗ്രാം ഈ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പം നമ്മളിവിടെ ഒരു എ സി അപ്ലൈയും ഒരു ഒരു സീരിയസ് റെസിസ്റ്റർ ഉണ്ട് വേരിയബിളാണ് അതിന് പാരലായിട്ട് ഒരു ഷണ്ട് പോയിൻറ്റ് സീറോ ടുവും കൊടുത്തിരിക്കുകയാണ് ആർ ഷണ്ട് എന്ന് പറയും ആർ ഷണ്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ഒരു സീരീസ് സെൻസൻസ് ആറുണ്ട് ഒരു ഓയിൽ എല്ലുണ്ട് ഇവിടെ ഒരു ഉണ്ട് ആ കപ്പാസിറ്റി വോൾട്ടേജ് നമ്മൾ ഈ സി എന്ന് പറയും ഈസി കപ്പാസിറ്റി വോൾട്ടേജ് പിന്നെ ഇവിടെ ഇപ്പുറത്ത് ഈ ക്യൂ വാല്യു അടക്കാനായിട്ട് വി റ്റ് ബി എം ഗ്രാജുറ്റി ധരിക്കുന്നുണ്ട് വാക്ക് റ്റു വോൾട്ടിമീറ്റർ ഇതാണ് അപ്പോൾ നിങ്ങൾ ക്യൂ വാല്യു ഓർമ്മയുണ്ടല്ലോ നമ്മൾ എ സിയിൽ പഠിക്കുന്നതാണ് ക്യൂ വാല്യു അത് ക്യൂ വാല്യൂ എല്ലോ മേഗ ബൈ ആറാണ് എല്ലോ മേഗ ബൈ ആറാണ് റെസോണസിലെ ഒരു എൽ സി ആർ സർക്യൂട്ടിൻ്റെ ക്യൂയിസ് എല്ലോ മെഗാ ബൈ ആർ അല്ലെങ്കിൽ ക്യൂയിസ് വൺ ബൈ സി ഒ മെഗ ബൈ ആർ അല്ലെങ്കിൽ നമ്മൾ ക്യൂ പറയും ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ റൂട്ട് ഓഫ് എൽ ബൈ സി അങ്ങനെ മൂന്ന് തരത്തിൽ പറയാറുണ്ട് അപ്പോൾ അത്തരം സർക്യൂട്ടിലെ ക്യൂ വാല്യൂ നേരിട്ടിളക്കാനുള്ള ഡിവൈസാണ് ക്യൂ മീറ്റർ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ക്യൂ മീറ്ററിനകത്ത് നമ്മൾ മെഷറിങ് മീറ്ററായിട്ട് ഉപയോഗിക്കുന്ന വി ടി വിയുമാണ് വാക്യൂൻ ടു വോൾട്ട് മീറ്ററാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വാക്യൂൻ ടു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഒരു സർക്യൂട്ടിൻ്റെ ആ ക്യൂ വാല്യു അളന്നാൽ ആ സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ക്യൂ മീറ്റർ

വാക്കോൺ ക്യൂ വോൾട്ടിമീറ്റർ ഉണ്ട് അത് ക്യൂ വാല്യൂ നേരിട്ട് അതിൽ നിന്ന് ക്യൂ വാല്യൂ നമുക്ക് നേരിട്ട് വായിക്കാം ക്യൂ ഓഫ് എ കോയിൽ ഗിവൺ ബൈ കോസ് ഈക്വൽ ടു എൽ ബൈ എൽ എ മെഗാ ബൈ ആർ ഇ എൽ ബൈ എന്ന് വേണ്ട ബൈ ആർ പഠിച്ചാൽ മതി അഗൈൻസിക്കൽ ബൈ ബൈ സി യു മേഗ ആർ ഇത് പഠിച്ചിട്ടുള്ളതാണ് ക്യൂ വാല്യൂ ബൈ ആർ ഓർ വൺ ബൈ സി യു മേഗ ആർ ഇവരുടെ കമ്പയിൻ ചെയ്യുമ്പോഴാണ് വൺ ബൈ ആറിന്റെ റൂട്ട് ഓഫ് എൽബൈസ് ചെയ്യുന്ന കിട്ടണത് അപ്പൊ അതിൽ ഏതെങ്കിലും അളന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ വാല്യൂ കിട്ടും ഇപ്പൊ നോക്കൂ ആൻ അപ്ലൈഡ് ഇ എം എഫ് ഇ ഇസ് ഇഫ് അപ്ലൈഡ് കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതാ ക്യൂ പ്രൊഫഷണൽ ഇ ആയിരിക്കും ഇതാ ക്യൂ പ്രപ്പോഷണൽ ഇ ഇസി ആയിരിക്കും സി അണ്ടർ റെൻസ് കണ്ടീഷൻസ് ആളുകളുടെ ആൻഡ് ആൻഡ് ഓൾട്ടർണേറ്റ്ലി ഫൗണ്ട് ബി ഫൗണ്ട് ഔട്ട് ഓഫ് ഓൾട്ടർനേറ്റിലി എ വി ടി വി എം ക്യാൻ ബി കാലിപ്പുറേറ്റഡ് ഇൻടേവിസ് ഓഫ് ക്യൂ ഒരു വി ടി വി എം ക്യൂ ടൈമിൽ കാലിപ്പുറേറ്റ് ചെയ്താൽ നമുക്ക് നേരിട്ട് അത് വായിക്കാൻ സാധിക്കും ഇപ്പോൾ കാര്യമായിട്ടുള്ള എക്സ്പ്ലേഷൻ ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ള ഒരു കപ്പാസിറ്റി കാലിപ്പുറേറ്റർ ഉണ്ട് അതിൽ വരുന്ന വോൾട്ടേജ് നമുക്ക് വി ടി വി എം എന്നൊക്കെ വായിക്കാം ആ വി റ്റി വി എം ക്യൂ വാല്യൂയിലാണ് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ക്യൂ മീറ്റർ ടു മെഷർ ക്യു ഓഫ് എ കോയിൽ ടു മെഷർ എൽ സി ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്റ്റർ പവർ പിന്നു വായിക്കണേ പവർ ഫാക്ടർ ടു മെഷർ പവർ ഫാക്ടർ അടുത്ത യൂസ് ഉണ്ട് മെഷർ ടു മെഷർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർ ഡിറ്റർമിനിങ് കളിങ് കോഫിഷൻ ടു മെഷർ ബാൻഡ് വിടുത്ത് ഓഫ് ട്യൂൺ സർക്കിണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് ഇതെല്ലാം റിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇതാണ് യൂസസ് കൊസ്റ്റിനാണ് എക്സ്പ്ലെയിൻറ്റർ ആറിനോണ്ട് ഒരു നാലെങ്കിലും ഓർത്തിരിക്കുക ക്ലാസ് ഓവർ ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി സ്റ്റഡി വൺ മോർ ഇൻസ്ട്രുമെന്റ് വിത്ത് ദാറ്റ് വി കംപ്ലീറ്റ് അവർ ക്ലാസ് ഓൺ ദിസ് ചാപ്റ്റർ ദാറ്റ് ഇസ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ബി ഓവർ By uh, next glass, next glass, I will take on basic meter. after to that uh, this chapter is over. Then remains one chapter, an important chapter, which is called uh, the fiber optics. Thank you very much.